ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ഒരു വർഷം മാത്രം ബാക്കി നിൽക്കെ കേരളത്തിൽ ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ ബിജെപി നിരവധി പദ്ധതികളാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത്. സെലിബ്രിറ്റികളെ ഇറക്കി പരാജയപ്പെട്ട ബിജെപി അടുത്തതായി ലക്ഷ്യമിടുന്നത് ക്രിസ്ത്യൻ വോട്ടുകളാണ്. അതുകൊണ്ട് തന്നെ ഇതിനായുള്ള പ്രത്യേക പാർട്ടി രൂപീകരണമെല്ലാം ബിജെപി തുടങ്ങി കഴിഞ്ഞിരിക്കുകയാണ്. എന്നാൽ ബിജെപിയുടെ ഈ ആസൂത്രണം വിജയകരമാകുമോ? ഇതിനോടെല്ലാം ജനങ്ങൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഇതിനെല്ലാം നമുക്ക് ജനങ്ങളോട് ചോദിച്ചറിയാം. നല്ല ശതമാനം വോട്ട് പിടിക്കും. ക്രിസ്ത്യൻ വോട്ട് മുഴുവനും പിടിക്കില്ല, ക്രിസ്ത്യൻ വിഭാഗത്തിൻ്റെ ഒരു നല്ല ശതമാനം വോട്ട് പിടിക്കും. ഇല്ല, എം പി സ്ഥാനം എം എൽ എ സ്ഥാനം കിട്ടാൻ പോകുന്നില്ല. വോട്ട് നിലവാരം പെർസെൻറ്റേജ് കൂടും. കേരളത്തിലെ ബി ജെ പിക്ക് നഷ്ടത്തിലുള്ള ഒരു നേതാവും ഇല്ല. ബി ജെ പിക്ക് ഇങ്ങനെ പറ്റിയ നേതാക്കന്മാരായിട്ടൊന്നും കാണുന്നില്ല. ശക്തമായ നേതാവ് എന്ന് പറയാൻ ആരും തന്നെ ഇല്ല. അത് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അത് ക്രിസ്ത്യൻസിൽ തീരുമാനിക്കേണ്ട കാര്യമല്ലേ. സാഹചര്യം അനുസരിച്ച് പറയാനൊന്നും നോക്കില്ല. സാഹചര്യം അവർ പതിക്കാതിരിക്കുന്ന സാഹചര്യം നല്ലത്, അതാണ് എനിക്ക് പറയാനുള്ളത്. അതുണ്ടാവില്ല. ബി ജെ പി ഒരിക്കലും ഇവിടെ മുന്നേ ഉണ്ടാവില്ല. അത് തീർച്ചയായ കാര്യമാണ്. പക്ഷേ എവരെക്കാട്ടി നല്ലതാണ്, അത് മാത്രമേ പറയാനുള്ളൂ. അങ്ങനൊരു മുന്നേറ്റം കേരളത്തിൽ ഉണ്ടാകാൻ സാധ്യത കുറവാണ്. കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം നമുക്ക് നേരത്തെ അറിയാവുന്നതാണ്. ഏത് കാരണവശാലും ഫാസിസ്റ്റ് ശക്തികളെ നമ്മളെ ജനത ഒരു കാലത്തും ഉൾക്കൊള്ളില്ല. കാരണം ഇവിടെ വർഗീയത പ്രചരിപ്പിച്ചുകൊണ്ട് വിഘടിപ്പിച്ച് അത് പണ്ട് തൊട്ട് നമുക്കറിയാവുന്ന ബ്രിട്ടീഷ് ഭരണകാലം തൊട്ട് നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. വിഘടിപ്പിച്ചുകൊണ്ട് ഭരിക്കാന്നുള്ളത് ആ ആശയം എന്തായാലും നമ്മളെ കേരളത്തിൽ പ്രാവർത്തികമാവുമെന്ന് എനിക്കൊരു വിശ്വാസമില്ല. കാരണം ഇവിടെ പ്രബുദ്ധരായ കേരള ജനത ഒരിക്കലും അത് അക്സെപ്റ്റ് ചെയ്യില്ല. കേരളത്തിലെ ബി ജെ പി നേതാക്കളെന്ന് പറയുന്നത് കേരളത്തിലെ ബി ജെ പി നേതൃത്വം ഉണ്ടെന്ന് കരുതി അതിന് സ്വാധീനമില്ലല്ലോ. നമ്മൾ കേരള നമുക്ക് ശക്തമായ ഒരു നേതാവ് കേരളത്തിലില്ല. അവർക്ക് എടുത്തു പറയാനുള്ളൊരു നേതാവും ഇല്ല. പിന്നെ അതുപോലെ തന്നെ അവർക്ക് കേരളത്തിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് അവരിങ്ങനെയുള്ള പുതിയ ആസൂത്രിതമായ നീക്കമായിട്ട് ഇറങ്ങിയിരിക്കുന്നത്. അതൊക്കെ തെളിയിച്ചു കഴിഞ്ഞാണല്ലോ. സിനിമാ നടൻ സുരേഷ് ഗോപി ഇപ്പോൾ എത്ര രണ്ട് പ്രാവശ്യം നിന്ന് മത്സരിച്ചില്ലേ? അതൊന്നും ഈ കേരളത്തിലെ ജനത പ്രബുദ്ധരായ ജനതയാണ്. കാരണം നമ്മുടെ വിദ്യാഭ്യാസം കൊണ്ടും സാംസ്കാരിക സാമൂഹിക പരമായിട്ട് വളരെ വ്യത്യസ്തമായിട്ട് മറ്റ് സ്റ്റേറ്റുകളെ അപേക്ഷിച്ച് വളരെ വ്യത്യസ്തമായിട്ട് നിലപാടെടുക്കുന്ന ഒരു സ്റ്റേറ്റാണ്. ഇവിടെ എന്തൊക്കെ കാണിച്ചാലും ഈ ഫാസിസ്റ്റ് ശക്തികളെ കേരള ജനത ഒരു കാലത്തും അക്സെപ്റ്റ് ചെയ്യുമെന്ന് തോന്നില്ല. പിന്നെ അവരുടെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് മറ്റു രീതിയിലൊക്കെ കുറച്ച് വോട്ടൊക്കെ പിടിച്ചെടുക്കാൻ കഴിയും. ക്രിസ്ത്യൻ വോട്ടുകൾ കിട്ടാൻ സാധ്യത കുറവാണ്. കാരണം വെച്ചാൽ ഈ നോർത്ത് ഇന്ത്യയിലൊക്കെ ഇപ്പോൾ വലിയ പ്രശ്നങ്ങൾ, പള്ളികൾ ആക്രമിക്കലും ഒക്കെ നടക്കില്ല. ഇവിടെ പിന്നെ ഈ മൂന്ന് രൂപ കൂട്ടിയാൽ നമ്മൾ വോട്ട് കൊടുക്കുക എന്ന് പറയുന്നത് ഇപ്പോൾ പള്ളിയിൽ അച്ഛന്മാർ പറയുന്നൊന്നും എല്ലാവരും കേൾക്കണമെന്നില്ലല്ലോ. ഒരു വിഭാഗം കേൾക്കുമ്പോൾ വലിയൊരു വിഭാഗം കേൾക്കില്ല. അങ്ങനെയാണ്, അവർക്ക് എല്ലാവർക്കും വ്യക്തമായ രാഷ്ട്രീയ കാഴ്ചപ്പാടുകളെല്ലാമുണ്ട്. ബി ജെ പിയെ കുറിച്ച് എല്ലാവർക്കും അറിയാം. നേതൃത്വത്തെ കുറിച്ച് പറഞ്ഞാൽ പ്രചരണമൊക്കെ കുറവാണ്. ഉണ്ടാവും. തൃശ്ശൂരും തിരുവനന്തപുരം അവർക്ക് കിട്ടുകയും ചെയ്യും. ഇവിടെ നേതൃത്വം ഇല്ല, കുറവാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അവർക്ക് തൃശ്ശൂർ ഉറപ്പാണ്. തിരുവനന്തപുരത്ത് സൂപ്പർ ഒരു സ്ഥാനാർത്ഥി ഉണ്ടാവും. അങ്ങനെ ഒന്നും നടക്കില്ല. ബി ജെ പി അധികാരത്തിലൊന്നും വരില്ല. കേരളത്തിൽ അങ്ങനെ ഒരു വർഗീയ കക്ഷികളൊന്നും വരാൻ സാധ്യത ഇല്ലെന്നാണ് എൻ്റെ അറിവ്.